ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോഡ് സൺഡേസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പം എല്ലാ ധാബയിലും അവൈലബിൾ ആയിട്ടുള്ള പനീർ മസാല. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വിചാരിക്കുന്ന ഇത് ഭയങ്കര പാടെന്നാണ്. ഇത് പനീറാണ്, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പനീർ. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ആദ്യം നമുക്ക് പനീറിനെ മാരിനേറ്റ് ചെയ്യാം. ആദ്യം ഇതുപോലൊരു ബൗൾ എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എടുക്കുക. ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇടുക, ഒരു 1/2 teaspoon റെഡ് ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര എടുക്കുക, നമ്മൾ ചെറുതായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതിലോട്ട് 1 spoon വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടോ, ഇത് നമ്മൾ ഇത് മൂന്നും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ പനീർ ഇതിലിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പനീർ ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ പനീർ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്ത് ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അതിന് ചെറിയ സ്പൂൺ എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പനീർ ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു ഇത് ഒരു 10 മിനിറ്റത്തേക്ക് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കുക. പനീർ മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അതിനുശേഷം ഒരു തവ എടുത്ത് ചൂടാക്കിയിട്ട് അതിലോട്ട് 1 spoon നെയ്യ് ഒഴിക്കുക. ഈ ചൂടായ നെയ്യിലേക്ക് നമ്മുടെ പനീർ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. നമ്മൾ പനീറെല്ലാം ഈ നെയ്യിലോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് ഷാലോ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി, ഒരുപാട് വേണ്ട. ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചും ഇട്ട് കൊടുക്കണം. നമ്മൾ പനീറെല്ലാം അരച്ചിട്ടു. ഇനി ഒരു 2 മിനിറ്റ്, ഒരുപാട് ഓവർ കുക്ക് ആവണ്ട, ഷാലോ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. ഒരുപാട് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെ ആയിപ്പോ, പിന്നെ ഒരു ടേസ്റ്റ് കാണത്തില്ല കഴിക്കാൻ. അതുകൊണ്ട് ഒരുപാട് ഓവർ കുക്ക് ആക്കാതെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പനീർ ഇതുപോലെ തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു കടായി എടുത്ത് ചൂടാക്കുക. അതിലോട്ട് 1 spoon എണ്ണ ഒഴിക്കുക. ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് ജീരകം ഇടുക അതിലോട്ട്. അതിനുശേഷം ഒരു 2 ഏലക്ക, 2-3 ഏലക്ക, 2 കഷ്ണം പട്ട, 3 കഷ്ണം ഗ്രാമ്പു, ഇത്ര ഇടുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഒരു 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചത് ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം അതിലോട്ട് ഒരു കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 1 spoon വെളുത്തുള്ളിയും 1 spoon ഇഞ്ചി ഇടുക. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ഇടുക. ഇതൊന്ന് ജസ്റ്റ് ഇവ ഒരു 2 മിനിറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു 2 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇടുക. അതിലോട്ട് 2 സവാള നല്ലപോലെ ചോപ്പ് ചെയ്ത് ഇടുക. എന്നിട്ടിത് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. സവാള പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക. ഈ സവാള ഇതിൽ സവാള ചോപ്പ് ചെയ്തല്ലെങ്കിൽ സവാള അരച്ചും ചേർക്കാം.
നമുക്ക് സാധാരണ ഒരു രണ്ട് സവാള എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചും ചേർക്കാം. അപ്പോൾ ചിലർക്ക് ഈ സവാള ഇതിലിങ്ങനെ കിടക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഈ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല തിക്ക് ഗ്രേവി കിട്ടും. പിന്നെ ഗ്രേറ്റ് ചെയ്തും ചേർക്കാം. ഇങ്ങനെ ചേർത്താൻ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൽ ചേർക്കും. നമ്മുടെ ഉണിയും കണ്ടാവും, ഉണിയും നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല ചേർക്കാം. ഉണിയും റെഡി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി പൗഡർ, ഒരു സ്പൂൺ റെഡ് ചില്ലി പൗഡർ, അര ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. മസാല എല്ലാം നല്ലപോലെ സോട്ടായിട്ടുണ്ട്, അതിൻ്റെ പച്ചമുളകൊക്കെ മാറി. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു രണ്ട് ടൊമാറ്റോ എടുത്ത് പ്യൂരി ആക്കുക. അതിനെടുക്കുക, ഒരു നാലായിട്ട് മുറിക്കുക, മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് ആ പ്യൂരി ഈ നമ്മുടെ ഈ മസാലയിലോട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് വേവിച്ചെടുക്കുക. ഇത് ഗ്രേവി കിടന്ന് നമ്മുടെ ഈ ടൊമാറ്റോ എല്ലാം കുക്കാവണം. ഈ ടൊമാറ്റോ കുക്കാവുമ്പോൾ നമ്മുടെ ഇതിലെ ഈ എണ്ണയൊക്കെ ഈ ടൊമാറ്റോയിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ നമുക്കിത് കുക്ക് ചെയ്യാം. നമുക്കിതിനൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഓണിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി. ഒരു 2 മിനിറ്റും കൂടെ ആകുമ്പോൾ ഇതാവും. നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ തുറന്നു നോക്കാം. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്, ഇതായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു 2-3 രീതിയിൽ ഈ പനീർ മസാല ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് തൈര് ഇഷ്ടമാണെങ്കിൽ തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ തൈര് യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നോക്കുക, എന്തായാലും വെള്ളം വേണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി തിളച്ചു. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പനീർ ആഡ് ചെയ്യുക. നമ്മുടെ പനീർ മുഴുവൻ ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരുപാട് അളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഈ പനീർ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് ഇളക്കാതെ ജസ്റ്റായിട്ടൊന്ന് ഇളക്കി തിക്കാക്കി എടുക്കണം. ഒരുപാട് തിക്കാക്കണ്ട, ഇപ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1-2 സ്പൂൺ ക്രീം, 1-2 സ്പൂൺ ക്രീം ആഡ് ചെയ്യുക. ഈ ക്രീം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പനീർ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഇതുണ്ടോ, ഇതാണ് കസ്തൂരി മേത്തി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതൊരു ജസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക, നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് ചേർക്കരുത്, വളരെ ആവശ്യത്തിന് 1 സ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്തുക. ഇതിലോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയണ്ടർ ലീവ്സ്
ആഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനീർ മസാല ദാബ സ്റ്റൈൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ദാബ സ്റ്റൈലാണ്, നല്ല ടേസ്റ്റി ഡിഷാണ്. നമുക്കിത് ചപ്പാത്തി, നാൻ, റോട്ടി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. നമുക്കിവിടെ പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. വേണ്ട, പനീറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഡെലീഷ്യസ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.